शुरू हुई थी भाई साहब के संवाद से, जिसमें वायनाड का नाम था। अच्छा। और बात उसी से खत्म करती हूँ। ये मेरा सौभाग्य है कि जो आज वायनाड के एमपी हैं, उनको उत्तर प्रदेश से मैंने ही रवाना किया था। അദ്ദേഹം തുടക്കത്തിൽ വയനാടിന്റെ പേര് പറയുണ്ടായി. ഞാൻ അതിന് പറയാം, ഞാൻ അദ്ദേഹത്തെ വയനാട് ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ വയനാട്ടിലേക്ക് പറഞ്ഞയച്ചത്. അദ്ദേഹത്തെ വയനാട്ടിലേക്ക് ഓടിച്ചതിന്റെ പിന്നിലെ കാരണം എന്താണ്? അവിടെ അദ്ദേഹം എം പി ആയിരുന്നു ആ സമയത്ത്. 70% 70 80% people had no energy. 80% വരുന്ന ആളുകൾക്ക് അവിടെ വീടുകളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. जब वायनाड के सांसद अमेठी में थे तो डिस्ट्रिक्ट कलेक्टर का ऑफिस नहीं था. അവിടെ അമേഠിയിൽ അവിടത്തെ തലസ്ഥാനമായിരിക്കും, ജില്ലാ ഹെഡ്ക്വാർട്ടർ ആയിരിക്കെ ജില്ലാ കളക്ടർക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല. जब वायनाड के एमपी अमेठी में थे तो अमेठी में फायर स्टेशन नहीं था. അവിടെ ഈ വയനാട്ടിലെ എംപി അമേഠി ആയിരുന്നപ്പോൾ അവർ ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല അവിടെ. जब वायनाड के एमपी अमेठी में थे, अमेठी में मेडिकल कॉलेज नहीं था. ये वायनाड के एमपी अमेठी ഉണ്ടായിരുന്നപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല. जब वायनाड के एमपी अमेठी में थे, अमेठी के डिस्ट्रिक्ट हॉस्पिटल में डायलिसिस सेंटर नहीं था, एक्सरे मशीन नहीं थी. അവിടെ ഈ എംപി അവിടെ അമേഠിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ വയനാട്ടിൽ എക്സ്റേ മെഷീൻ ഉണ്ടായിരുന്നില്ല, ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരുന്നില്ല. जब वायनाड के एमपी अमेठी में थे, अमेठी में केंद्रीय विद्यालय नहीं था, सैनिक स्कूल नहीं था. ഇവിടെ ഈ എംപി അവിടെ ഉണ്ടായിരുന്നപ്പോൾ സൈനിക സ്കൂൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ടായിരുന്നില്ല. സൈനിക സ്കൂൾ നഹീ താ, കേന്ദ്രീയ വിദ്യാലയ നഹീ താ, ഇൻഡോർ സ്റ്റേഡിയം നഹീ താ. വോ ഗയ തോ യേ സബ് മുംകിൻ ഹുവാ ഹൈ. ഇത് അദ്ദേഹം പോയതോടെ എല്ലാം ശരിയായി. അപ്പോ യഹാ റഹേംഗേ തോ ഉസ്കാ ഹാൽ ഭീ വൈസാ ഹീ ഹോഗാ ജൈസേ ഉൻഹോനെ അമേഠി മേ കിയാ താ, ഇസ്ലിയേ യഹാ നാ റഹേ, ഉസ്കി വ്യവസ്ഥ ആപ് സബ്കോ കർനി ഹൈ.